വാരണാസി വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഈ ഒരു വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഡൽഹി വഴി വാരണാസി എത്താം, അല്ലെങ്കിൽ വാരണാസിയിലെ എയർപോർട്ടിൽ ഇറങ്ങാം, അതുപോലെ കൽക്കട്ട വഴി വരാം. വന്നിട്ട് നന്ദി സർക്കിളിന് അടുത്ത് എവിടെയെങ്കിലും റൂം ബുക്ക് ചെയ്യുക. അവിടെ നിന്ന് ദശാശ്വമേധ ഘാട്ടിൽ വൈകിട്ട് ഗംഗാ ആരതി കണ്ട് പിറ്റേ ദിവസം സീ ഘട്ടിലെത്തി സൂര്യോദയം കാണാം. അവിടെ നിന്നൊരു 200 രൂപയ്ക്ക് ബോട്ട് എടുത്ത് നമുക്ക് മണികരണ ഘാട്ടിൽ പോകാം. അവിടെ നിന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി തെരുവുകളിൽ കൂടെ കറങ്ങി സ്ട്രീറ്റ് ഫുഡും ഷോപ്പിംഗ് നടത്താം. ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ പോയാൽ സാരനാഥിലെത്താം. നമുക്ക് ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിൻ ഉണ്ട്, ഓരോ ട്രെയിൻ മാത്രമേ ഉള്ളൂ, ഒറ്റ സർവീസ് മാത്രമേ ഉള്ളൂ. ഞാനൊരു 400 രൂപ നെഗോഷിയേറ്റ് ചെയ്ത് ബാർഗെയിൻ ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ വിത്ത് വെയിറ്റിംഗ് ആയിട്ട് 400 രൂപയ്ക്ക് സാരനാഥി പോയിട്ട് വരുന്ന രീതിയിൽ ഒരു ഓട്ടോ ബുക്ക് ചെയ്തു. ബുദ്ധിസം അനുസരിച്ച് 4 പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് സാരനാഥ്. ബോധഗയയിൽ നിന്ന് ബോധോദയം നേടിയതിനു ശേഷം ബുദ്ധൻ ആദ്യമായിട്ട് സ്പീച്ച് നടത്തിയത് സാരനാഥിലാണ്. ബുദ്ധൻ ഇരിക്കുന്ന പൊസിഷനിലുള്ള സ്വർണ പ്രതിമയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ബുദ്ധവിഹാരം നിർമ്മിച്ചത് തായ്ലൻഡ് ഗവൺമെന്റ് ആണ്. തായ് വിഹാരം എന്ന് ഇതിനെ പറയുന്നു. ഈ കാണുന്ന ഒരു 5 കൊടികൾ 5 ബുദ്ധിസ്റ്റ് രാജ്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഈ രാജ്യത്ത് ബുദ്ധൻ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിമയാണ് ഇവിടെ ഉള്ളത്. 80 അടി ഉയരമാണ് ഈ പ്രതിമയുടെ നീളം. അത് ബുദ്ധൻ 80 വർഷം ജീവിച്ചു, അതുകൊണ്ട് 80 അടി ഉയരത്തിൽ. ഇതിനടുത്തായിട്ട് ഇങ്ങനെ താമരകൾ കാണാം. ഈ ബുദ്ധിസവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈ താമരകൾ. അതുകൊണ്ടാണ് ഈ താമരകൾ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ കാണുന്നതാണ് വീൽ ഓഫ് ധർമ്മ, അശോക സ്തംഭത്തിന്റെ ഒരു ഒരു മാതൃകയാണ്. ഒറിജിനൽ അശോക സ്തംഭം ഇതിനടുത്തുള്ള ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം മൊബൈൽ കൊണ്ടുപോകുമ്പോൾ അവർ ഈ ഒരു വീഡിയോ കോൾ ചെയ്ത് എല്ലാവരും കാണിക്കും. ആ ഒരു ശല്യം ഉണ്ടാകാതിരിക്കാനാണ് മൊബൈൽ അനുവദിക്കാത്തത്. എന്നാൽ ക്യാമറ അകത്ത് കൊണ്ടുപോകാം. അവിടെ ഒരു ലയൺ ക്യാപിറ്റൽ, അശോകൻ ലയൺ ക്യാപിറ്റൽ സ്ഥാപിച്ചത് ഇവിടെയാണ്. അതിൻ്റെ ഒരു ഒറിജിനൽ അശോക സ്തംഭം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കത് ഇവിടെ നിന്ന് കാണാം. നമുക്ക് ഈ മ്യൂസിയത്തിലോട്ട് ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് പോവാം, അവിടെ നിന്ന് കാണാം. നമ്മുടെ ബുദ്ധവിഹാരവും അശോകസ്തംഭവും കണ്ടതിന് ശേഷം ഇതിനടുത്ത് വാരണാസി സാരികള് നെയ്യുന്ന ഒരിടമുണ്ട്. അവിടെ പോയി നമുക്ക് കാണുകയും ചെയ്യാം, അതുപോലെ ഹോൾസെയിലും റീറ്റെയിലായിട്ടും പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു സാരിയുടെ വില ഒരു 2000 രൂപയ്ക്ക് അടുത്താണ്. ഈ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് എയർപോർട്ടിലോട്ട് പോകാം, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം.